മലയാളികളുടെ കനിവിൽ ആലുവ കടുപ്പാടം സ്വദേശി അൻസാറിന് ജീവനോപാധിയായി. വാഹനാപകടത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതയുള്ള അൻസാറിന് ഉപജീവനം വഴിമുട്ടിയപ്പോൾ കടുപ്പാടം ജുമാ മസ്ജിദ് ഇമാം ഹാഫിസ് അബു ഷമാസ് മൗലവിയുടെ ഇടപെടലിനെ തുടർന്നാണ് മസ്കറ്റ് സലാലയിലെ വാട്സപ്പ് ഗ്രൂപ്പായ നിലാവ് അൻസാറിന് പഴക്കച്ചവടം നടത്താൻ വണ്ടിയും ധനസഹായവും അനുവദിച്ചത്. ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കടുപ്പാടം മുസ്ലിം ജമാഅത്ത് പ്രൗഢിയോടെ തലയെടുത്ത് നിൽക്കുന്ന ഈ മഹത്തായ മസ്ജിദിൻ്റെ തിരുമുറ്റത്ത് വെച്ചാണ് തികച്ചും നിർധനനായ ഒരു ആക്സിഡൻറ്റിൽ തലയ്ക്ക് കാര്യമായ ക്ഷതം പറ്റി ബ്രെയിൻ പോലും പോയി. ആ ഭാഗം അദ്ദേഹം തവ്വൽ വെച്ച് കെട്ടിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം അവിടെ വലിയൊരു കുഴിയാണ്. മെമ്മറി കൃത്യമായിട്ടും അൻസാറിന് ലഭിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞതല്ല അടുത്ത പ്രാവശ്യം അൻസാർ പറയുന്നതും ചിന്തിക്കുന്നു. ഒരു വലിയൊരു കാര്യമാണ് ഈ വാഹനം, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള ഫ്രൂട്ട്സ്, അല്പം ക്യാഷ് കൂടി. അൻസാറിനെ ഉദ്ദേശിച്ച് ഒരു റിയാലും രണ്ട് റിയാലും വെച്ച് ഒമാനിലെ സലാലയിലെ നമ്മുടെ സഹോദരങ്ങൾ എടുത്ത കളക്ഷനാണ് ഇന്ന് ഈ സ്വപ്നമായി മാറിയിരിക്കുന്നത്. പള്ളി പരിസരത്ത് വെച്ച് അൻസാർ വണ്ടിയുടെ താക്കോൽ ഏറ്റുവാങ്ങി. ഹാഫിസ് അബു ഷമാസ് മൗലവി, സെയ്ദ് ഷറഫുദ്ദീൻ തങ്ങൾ ഫൈസി, അഷറഫ് സാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നബി തിരുമേനിയുടെ ഒരു വചനമാണ്, അഫ്ളലുൽ അഅമാലി ഇദ്ഖാലു സുറൂരി ഫി ഖൽബിൽ മുഅ്മിൻ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം ജനിപ്പിക്കലാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോ നിരിക്കേണ്ട ഒരു ചാരിതാർത്ഥ്യം. യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത് പാവങ്ങളുടെ കണ്ണുനീരൊപ്പുക, വസ്ത്രം കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കൊടുനീര് കൊടുക്കുക. ഇതൊക്കെയാണ് ഹദീസുകളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അത് സാറിന് ഒരു കച്ചവടം, ഫ്രൂട്ട്സ് കച്ചവടം തന്നെ വറക്കത്താ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു ഫ്രൂട്ട്സ് കച്ചവടം സൈഡിലൂടെ ചെയ്താൽ എന്താണെന്ന്. കാരണം നല്ല വറക്കത്താണ് അത്, വേണ്ടതുപോലെ. അൻസാറിൻ്റെ ഭാര്യ അതിന് അൻസാറിനെ സഹായിക്കും. ഇൻഷാ അല്ലാ അള്ളാഹു തആല ഇത് വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു തആല ഒരു ജീവിത മാർഗമാക്കി. ആരുടെ മുമ്പിലും തൻ്റെ വിഷമങ്ങൾ ഇനി പറയാൻ ഒരവസരം ഉണ്ടാവാത്ത രൂപത്തിൽ അൻസാറിൻ്റെ സ്വയം പര്യാപ്തയിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്. പൗരൻ ഓൺലൈനു വേണ്ടി രാജശ്രീ പന്തപ്പള്ളി.